കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിക്കുകയാണ്. ഞാൻ ഈ പോഡ്കാസ്റ്റ് തുടങ്ങിയ കാലം മുതൽക്ക് എൻ്റെ ഇൻബോക്സിൽ അല്ലെങ്കിൽ മെയിലിലൊക്കെ വരാറുള്ളതാണ്, മങ്കി ഡിപ്രഷനെ പറ്റിയിട്ട് ഒരു എപ്പിസോഡ് ചെയ്യാമോ. ഞാൻ പലവട്ടം ചെയ്യാനെടുത്തിട്ട് മാറ്റിവെച്ചൊരു ടോപ്പിക്കാണ്. കാരണം അതിനെക്കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കാനോ ഒരു മനുഷ്യനെ ഡിപ്രഷനിൽ നിന്ന് പിടിച്ച് കരകയറ്റാനോ എന്നുള്ളൊരു കേൾപ്പുള്ള ആളല്ല ഞാൻ. യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടിട്ട് ഡിപ്രഷൻ മാറ്റാൻ പറ്റുമെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഒന്നുകിൽ ഞാൻ ഈ ഡിപ്രഷൻ എക്സ്പീരിയൻസ് ചെയ്ത് അതിനെ ഓവർകം ചെയ്ത ഒരാളായിരിക്കണം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഞാനൊരു ക്ലിനിക്കൽ സൈക്യാട്രിസ്റ്റ് ആയിരിക്കണം. എന്നാലേ എനിക്ക് നിങ്ങളെ അതിൽ നിന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ രണ്ടും കൽപ്പിച്ച് ഞാൻ യൂട്യൂബിലും കുറച്ച് ആർട്ടിക്കിളൊക്കെ അരിച്ചു പറക്കിയപ്പോൾ ഡിപ്രഷനുള്ള ഒരാൾക്കുള്ള പല സിംറ്റംസും എനിക്കുണ്ടായിട്ടുണ്ട്. പക്ഷേ അത് മുഴുവൻ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് ഡിപ്രഷനില്ല. അതായത് പലരും എഴുതി വെച്ചേക്കുന്ന പല റീൽസിലുമൊക്കെ പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ അതൊന്നുമല്ല ഡിപ്രഷൻ. പ്രധാനമായിട്ടും ഈ ഒരവസ്ഥ നമുക്ക് വരുന്നത് ഒരു നഷ്ടബോധം, അല്ലെങ്കിൽ എന്തെങ്കിലും നഷ്ടപ്പെട്ടു ഇനി അത് നമുക്ക് കിട്ടില്ല എന്നൊക്കെയുള്ളൊരു പെട്ടെന്നുള്ള ഷോക്കോ, വളരെ വേണ്ടപ്പെട്ട ആരുടെയെങ്കിലൊക്കെ മരണമോ ലവ് ഫെയിലിയറോ, അതായത് നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത എന്തോ സംഭവിച്ചിട്ട് പണ്ടത്തെ നമ്മൾ ഇല്ലാണ്ടായിട്ട് പുതിയ ഏതോ ഒരു മനുഷ്യനായിട്ട് നമ്മളിങ്ങനെ ജീവിക്കുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവാൻ വഴിയില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ ഈ ടോപ്പിക്കിൽ തൊടാതെ വെച്ചിരുന്നത്. അതായത് നമുക്ക് സന്തോഷം കിട്ടിക്കൊണ്ടിരുന്ന, നമുക്ക് സന്തോഷം കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളും ഇപ്പം നമുക്ക് ഇഷ്ടമല്ലാത്തൊരവസ്ഥ. പണ്ട് കുറേ വായിക്കുമായിരുന്നു, ഇപ്പോൾ വായിക്കുന്നില്ല. പണ്ട് പുറത്തൊക്കെ ക്രിക്കറ്റ് കളിക്കാനോ ഫുട്ബോൾ കളിക്കാനൊക്കെ പോകുമായിരുന്നു, ഇപ്പോൾ പോകാൻ തോന്നുന്നില്ല. കുറേ ഡ്രൈവ് ചെയ്യായിരുന്നു, ഇപ്പോൾ ഡ്രൈവ് ചെയ്യാനേ തോന്നുന്നില്ല. അങ്ങനെ നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളും ചെയ്യാൻ തോന്നാത്തൊരവസ്ഥ. അത് ഒരു ദിവസമോ രണ്ട് ദിവസമോ ഓ ഇന്നൊരു മൂടില്ല എന്ന് പറഞ്ഞ് ചെയ്യാത്തതല്ല, എന്തോ അതിനോടൊക്കെയുള്ളൊരു താല്പര്യം അങ്ങ് നഷ്ടപ്പെട്ടു പോയി ആ ഒരവസ്ഥ. സമയത്തിന് ഫുഡ് കഴിക്കുന്നില്ല, അതായത് രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് എന്നൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന നമ്മൾ തോന്നുമ്പോൾ കഴിക്കുന്നു, തോന്നിയില്ലെങ്കിൽ കഴിക്കുന്നില്ല എന്നൊക്കെയുള്ള അവസ്ഥ. ചിലപ്പോൾ ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ ആയിരിക്കും, എന്നാലും എന്തോ അത് കഴിക്കാൻ തോന്നുന്നില്ല. അല്ലെങ്കിൽ കുറേ 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 അങ്ങ് കഴിക്കും, വിശപ്പില്ലെങ്കിലും ഇടയ്ക്കിടയ്ക്കൊക്കെ വെറുതെ എടുത്ത് കഴിക്കുക. അങ്ങനെ ആകെ മൊത്തം ടോട്ടല് സമയം തെറ്റിയിട്ടുള്ള ഫുഡടി, അല്ലെങ്കിൽ ഫുഡ് കഴിക്കാത്ത അവസ്ഥ. ഇതുകൊണ്ടൊക്കെ തന്നെ ചിലപ്പോൾ നമ്മുടെ ബോഡി ഭയങ്കരമായിട്ട് വണ്ണം വയ്ക്കും, അല്ലെങ്കിൽ പെട്ടെന്ന് വളരെ പെട്ടെന്ന് നമ്മൾ മെലിഞ്ഞ് മെലിഞ്ഞ് മെലിഞ്ഞങ്ങ് പോവും. ഇതെല്ലാം ഡിപ്രഷനാണെന്നല്ല, കണ്ടിന്യൂസ് ആയിട്ട് ഇതേപോലെ നമുക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് ഈ ഡിപ്രഷൻ്റെ ഉള്ള ഒരു സിംറ്റമായിട്ടോ ചാൻസ് ആയിട്ടോ ഒക്കെ കൂട്ടാവുന്നതാണ് വിവരമുള്ള കുറേ ആൾക്കാർ സംസാരിച്ചത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത്. ഫുഡ് പോലെ തന്നെ ഭയങ്കര പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഉറക്കം. കുറേ കുറേ ഉറങ്ങിക്കൊണ്ടിരുന്ന നമുക്ക് ഉറക്കം അങ്ങ് നഷ്ടമാവുന്നു, വെറുതെ ഓരോന്ന് ആലോചിച്ച് ആലോചിച്ച് നടക്കുന്നു, തേരെ പേരെ മുറിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു, ഉറങ്ങാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും ഉറങ്ങുന്ന സമയത്ത് തന്നെ കിടന്ന് ഉറങ്ങുന്നു, പക്ഷേ വെളുപ്പിനെയൊക്കെ എണീക്കും, പിന്നെ ഉറങ്ങാൻ പറ്റുന്നില്ല. അങ്ങനെ ആകെ മൊത്തം താളം തെറ്റിയ ഉറക്കം. ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞു, ഇത് ഒന്നോ രണ്ടോ ദിവസം ഇങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞ് ഡിപ്രഷനാണ് എന്ന് പറഞ്ഞ ആരും അത് ആലോചിച്ച് വേറെ അസുഖങ്ങളൊന്നും വരുത്തി വയ്ക്കരുത്. ഇതൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ തുടരുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. സെൽഫ് എസ്റ്റീം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അത് വല്ലാണ്ട് അങ്ങ് കുറയും. എന്നെ ആർക്കും വേണ്ട, എന്നെ ആർക്കും ഇഷ്ടമല്ല, എന്നെ എല്ലാവരും മാറ്റി മാറ്റി നിർത്തുന്നുണ്ട്, എന്നെ എന്തിനാണ് ഇങ്ങനെ ഒഴിവാക്കുന്നത്, എന്നെ ഒന്നിനും കൊള്ളാഞ്ഞിട്ടല്ലേ, അങ്ങനെ 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 നമ്മളെ കുറ്റം പറയാനായിട്ട് ഒരുപാട് നാട്ടുകാരും ബന്ധുക്കളെ നമുക്ക് സൃഷ്ടിച്ച് തന്നിട്ടുണ്ടെങ്കിലും അതൊന്നും പോരാത്ത പോലെ നമ്മൾ തന്നെ നമ്മളിങ്ങനെ താഴ്ത്തി ഒന്നിനും കൊള്ളാത്തവരായിട്ട് ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് ആകെ നാശ കോടാലിയാക്കും. ഓർമ്മശക്തി കുറയുക, അത് ഈ അൽഷിമേഴ്സൊക്കെ പോലെ പെട്ടെന്നങ്ങ് മറന്നു പോകാന്നല്ല, നമ്മൾ അടുത്ത ഇടപഴകിക്കൊണ്ടിരുന്ന ഒരാളുടെ പേര് മറന്നു പോവുക, സ്ഥിരം പോയിക്കൊണ്ടിരുന്ന ഒരു സ്ഥലം മറന്നു പോവുക. എനിക്ക് ഇങ്ങനൊരു അവസ്ഥ വന്ന സമയത്ത് എൻ്റെ കൂടെ ഡിഗ്രിക്ക് പഠിച്ച എനിക്ക് അവരുടെ മുഖം ഓർമ്മയുണ്ട്, പക്ഷേ എനിക്ക് എത്ര ശ്രമിച്ചിട്ടും അവരുടെ പേര് ഓർത്തെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയുള്ളൊരവസ്ഥ അതൊരു സിംറ്റമായിട്ട് കൂട്ടാം. അതിനെ ഡിപ്രഷൻ്റെ ഒരു അവസ്ഥയായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുന്നതാണ്. ഓർമ്മക്കുറവ് പോലെ തന്നെയാണ് ശ്രദ്ധക്കുറവ്. ഒരു കാര്യത്തിൽ നമുക്ക് കുറേ നേരം ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കാനൊന്നും പറ്റാനുള്ള, ഒരു പാട്ട് പോലും മര്യാദയ്ക്ക് കേൾക്കാൻ പറ്റാനുള്ള, ഇഷ്ടപ്പെട്ട ആക്ടറിൻ്റെ സിനിമയായിരിക്കാം, ഇഷ്ടപ്പെട്ട സീരീസ് ആയിരിക്കാം, എല്ലാം നമ്മുടെ ഇഷ്ടത്തിനുള്ളതായിരിക്കാം. പക്ഷേ എന്നിട്ട് നമുക്കതിനെ ഒന്നും ശ്രദ്ധിച്ചിരുന്ന് കാണാനോ കേൾക്കാനോ മനസ്സിലാക്കാനോ ഒരാൾ സംസാരിക്കുന്നത് പോലും ഒന്ന് മനസ്സിരുത്തി കേൾക്കാനുള്ളൊരു ക്ഷമയില്ലാത്ത പോലെ, അല്ലെങ്കിൽ ഒന്നും തലയിലോട്ട് കയറാത്തൊരവസ്ഥ. ഞാൻ വീണ്ടും പറയാണ്, ഒന്നോ രണ്ടോ ദിവസം ഇങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ ഡിപ്രഷനാണെന്ന് ആരും ചിന്തിക്കരുത്. തൻ്റെ ക്ലാസ്സിൽ അല്ലെങ്കിൽ ജോലി സ്ഥലത്തൊക്കെ ഭയങ്കര ആക്റ്റീവായിരുന്ന, നല്ല ഉത്തരവാദിത്ത ബോധമുള്ള, മിടുക്കനായിട്ടുള്ള മിടുക്കിയായിട്ടുള്ള ഒരാൾ പെട്ടെന്ന് ആകെ ഉഴപ്പി ചെയ്യുന്ന കാര്യങ്ങൾ മൊത്തം അബദ്ധങ്ങൾ, ഒരു കാര്യങ്ങൾ ഉത്തരവാദിത്തത്തോടെ ചെയ്യുന്നില്ല, അങ്ങനെ സ്വന്തം ജോലിയിൽ കിടിലനായിരുന്ന അവരുടേതായിട്ടുള്ളൊരു സ്പേസിൽ അവരിങ്ങനെ ഡൗണായി 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 പോകുന്നൊരവസ്ഥ.
ഇതൊക്കെ അല്ലാതെ ഈ ഓവർ തിങ്ക് ചെയ്തിട്ട് പാനിക് അറ്റാക്ക് പോലൊക്കെ വന്നിട്ട് എനിക്ക് ഇടയ്ക്ക് അങ്ങനെ ഉണ്ടായിരുന്നു. അതായത് എനിക്ക് എൻ്റെ ബെഡിൽ നിന്ന് എണീറ്റിട്ട് ജസ്റ്റ് ഈ ഡോറ് തുറന്ന് ഒന്ന് പുറത്തിറങ്ങാൻ പോലും തോന്നുന്നില്ല എന്നല്ല, എനിക്ക് പേടിയാണ്. അതായത് ഞാൻ ഇവിടുന്ന് എണീറ്റ് അവിടം വരെ എത്തുന്നത് വരെ ആ ഉള്ളൊരു ഗ്യാപ്പിൽ എനിക്ക് എന്തെങ്കിലും പറ്റുമോ എന്നുള്ളൊരു ആകെ മൊത്തം ഒരു വെപ്രാളം. അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടങ്ങ് വിയർത്ത് കൊഴിഞ്ഞ് എന്തോ വല്ലാത്തൊരവസ്ഥ. അതാണ്, ഒരാൾക്ക് വരുന്ന പോലെ ആയിരിക്കില്ല മറ്റൊരാൾക്ക്. ഓ ഇതൊക്കെയാണോ ഡിപ്രഷൻ, ഇതൊക്കെ എല്ലാവർക്കും ഉള്ളതല്ലേ, ഇതിനൊക്കെ ഇങ്ങനെ മുടിക്കെട്ടി നടക്കണേ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരെ നമ്മൾ ഡിപ്രഷനൊക്കെ മാറിയിട്ട് നമുക്ക് ഒറ്റയ്ക്ക് കിട്ടുമ്പോൾ എന്താണെന്ന് വെച്ച് ചെയ്യാം, ആൾക്കാർ അവരെ മൈൻഡ് ചെയ്യാണ്ടിരിക്കുക, കഥയില്ലാത്ത ആൾക്കാരാണ്, ചൊറിയ മാത്രമേ ഉള്ളൂ, ഒരു വകയ്ക്ക് ഉപകരിക്കാത്ത കുറച്ച് നല്ല ആൾക്കാർ. ശരിക്കും ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ ഒരു നഷ്ടബോധം എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടു എന്നുള്ളൊരു കാര്യം വെച്ചിട്ടൊക്കെ തന്നെയാണ് മിക്ക ആൾക്കാർക്കും ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവുക. പക്ഷെ അതല്ലാണ്ട് കുഞ്ഞുനാൾ മുതൽക്കേ സ്വന്തം വീട്ടുകാരിൽ നിന്നും കൂട്ടുകാരിൽ നിന്നും ടീച്ചേഴ്സ്, ഓഫ് ടീച്ചേഴ്സിൻ്റെ കാര്യം പറയുമ്പോഴേ എനിക്ക് അങ്ങനെ കുറേ ആൾക്കാരിൽ നിന്നുള്ള അനാവശ്യമായിട്ടുള്ള കുറ്റപ്പെടുത്തലുകൾ, ചവിട്ടിത്താഴ്ത്തലുകൾ, നിന്നെ ഒന്നിനും കൊള്ളൂല, പൊട്ടനാണോ നീ, കഴുതയാണോ നീ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നെഗറ്റീവ് സ്ട്രോക്സ് എന്നാണ് പറയുക. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കുറേ എക്സ്പീരിയൻസ് ചെയ്ത് പിള്ളേർക്കൊക്കെ അത്യാവശ്യം മുതിർന്ന് വരുമ്പോഴത്തേക്ക് ഏകദേശം ഡിപ്രഷൻ്റെ ഒരു അവസ്ഥയിലേക്കൊക്കെ എത്തിപ്പെട്ടേക്കാം. ചൂറി പാരൻസൊക്കെ ഉണ്ട്, എല്ലാ പാരൻസും ഒരുപോലെ അല്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. എന്തായാലേ ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ ഈ ടോപ്പിക് എടുക്കാൻ, ഇത് എവിടുന്ന് തുടങ്ങണം എവിടുന്ന് നിർത്തണം എന്ന് എനിക്കറിയത്തില്ല. സാധാരണ എല്ലാവരും ചെയ്യുന്ന പരിപാടിയാണല്ലോ ഒന്ന് ഡ്രസ് പഠിക്കുമ്പോൾ നേരെ യൂട്യൂബിൽ കയറിയിട്ടുള്ള മോട്ടിവേഷൻ വീഡിയോസ് കാണുക എന്നുള്ളതാണ്. പക്ഷേ അതിൽ നിന്നും ഇൻസ്പിറേഷനൊക്കെ കിട്ടുന്ന ആൾക്കാരുണ്ട്, ഓക്കെ, അതല്ലാണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ എല്ലാ വീഡിയോസിലും അവനത് സംഭവിച്ചു, അവനത് നേടിയെടുത്തു, അവൻ ഓവർകം ചെയ്തു, ഡിപ്രഷൻ മാറ്റി എന്നൊക്കെയുള്ള രീതിയിലുള്ള കഥകളാണ് എല്ലാവരും പറയുക. അത് കേട്ട് നമ്മൾ ആലോചിക്കും, കണ്ടോ അവർക്കൊക്കെ പറ്റി എന്നിട്ട് എനിക്ക് പറ്റുന്നു, എനിക്കെന്തോ ഭയങ്കര പ്രശ്നം, ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, മരണമാണ് എല്ലാത്തിനും ഉള്ള സൊല്യൂഷൻ, മരണമാണ് എന്നൊക്കെ ചിന്തിക്കുക. സൂയിസൈഡ് ടെൻഡൻസി ഇതിനകത്ത് മെയിൻ ക്യാരക്ടർ റോൾ ചെയ്യുന്ന ഒരാളാണ്. ഞാനീ പറഞ്ഞ പോലത്തെ ഉള്ള ഏകദേശം കുറച്ച് കാര്യങ്ങൾ ഇതല്ലാണ്ടും കുറേയൊക്കെ ഉണ്ടായിരിക്കാം. എനിക്ക് അറിയാവുന്നതും ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതും എനിക്കറിയാവുന്ന ആൾക്കാരൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതും ഒക്കെ കാര്യങ്ങളാണ് ഇതൊക്കെ. ഈ സംഭവങ്ങളൊക്കെ ഒന്നോ രണ്ടോ ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചയൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഡിപ്രഷനൊന്നുമില്ല. പക്ഷേ രണ്ടാഴ്ച അതിന് മേലോട്ടൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറുതെ ആവശ്യമില്ലാത്ത പാട്ടും വീഡിയോസും ഒക്കെ കണ്ട് സമയങ്ങളാതെ ഉറപ്പായിട്ടും നിങ്ങളൊരു സൈക്കാട്രിസ്റ്റിൻ്റെ സഹായം തേടിയേ പറ്റുള്ളൂ. മടിച്ചു നിൽക്കരുത്, എല്ലാവരും പറഞ്ഞു വെച്ചേക്കുന്നതാണ് ഈ ഭ്രാന്തിന് മാത്രം ചികിത്സിക്കുന്ന ആൾക്കാരൊന്നും അല്ലവർ. ഇനി വഴിയിലൊക്കെ കാണുന്ന കൗൺസിലിംഗ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ എത്രത്തോളം ജെനുവിൻ ആണെന്നുള്ളത് എനിക്കറിയില്ല. നിങ്ങൾ പറയുന്നത് ഒന്ന് മനസ്സറിഞ്ഞ് കേൾക്കാനുള്ള ഒരാളെ, അങ്ങനെ ഒരാൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഓക്കെ ആയി, പകുതി മുക്കാലോളം നിങ്ങൾ ഓക്കെ ആയി എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ ഒരാളില്ലാത്തവർക്ക് ഞാനുണ്ടെന്ന് ഞാൻ പറയില്ല, കാരണം ആരെങ്കിലും വന്നിട്ട് എൻ്റെ അടുത്ത് എന്തെങ്കിലുമൊക്കെ സെൻഡി സാഡ് കഥകളൊക്കെ പറഞ്ഞാൽ എനിക്ക് പിന്നെ മൂന്നാല് ദിവസം പോക്കാണ്. അപ്പോൾ അതാണ് ഞാൻ പറയാൻ വന്ന പോയിൻറ്റ്. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യാൻ, ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ മനസ്സ് തുറന്ന് സംസാരിക്കാൻ, ഈ സോഷ്യൽ മീഡിയ എന്നുള്ള ആൾക്കാരെയൊക്കെ ഒഴിവാക്കുക. മാക്സിമം അല്ല, നിങ്ങൾ ഈ ഓൺലൈനിൽ നിന്ന് പരിചയപ്പെട്ട ആൾക്കാരോട് അല്ലെങ്കിൽ ഓൺലൈൻ വഴി ടെക്സ്റ്റ് വഴി ചാറ്റ് വഴിയൊക്കെ സംസാരിക്കാണ്ട് ഒരാളുടെ അടുത്ത് അയാളുടെ മുഖത്ത് നോക്കി അല്ലെങ്കിൽ അയാളുടെ അടുത്തിരുന്ന് നമ്മുടെ പ്രശ്നങ്ങൾ സംസാരിക്കുക, അയാളത് കേൾക്കുക, അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാക്കിയെടുക്കുക, അങ്ങനെയുള്ള ഒരാളുള്ളത് നല്ലതാണ് കേട്ടോ. ഈ ക്ലിനിക്കൽ സപ്പോർട്ട് വേണ്ടുന്ന ആൾക്കാരത് എടുക്കുക തന്നെ വേണം. പക്ഷേ എനിക്ക് ഞാൻ പറഞ്ഞ പോലെ ഇത്രയും നാളൊന്നും നീണ്ടു നിൽക്കാത്തത് കൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഒരു കംഫേർട്ട് സോൺ ബ്രേക്ക് ചെയ്തിട്ട് എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ മാറി എന്നുള്ളത് സത്യമാണ്. എനിക്ക് ചെയ്യാനൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു, ഇഷ്ടമല്ലാത്ത പാട്ടുകൾ കേട്ടുകൊണ്ടിരുന്നു. അങ്ങനെയൊന്നും ചെയ്യരുത് എന്ന് പറയുന്നുണ്ട്, ചെയ്യാനും പറയുന്നുണ്ട്. അതാണ്, ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കുമല്ലോ അതെങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഡോക്ടേഴ്സ്, സൈക്കാട്രിസ്റ്റ് നമുക്കത് പറഞ്ഞു തരും, അത് ചെയ്യണം, ആരും മടിച്ച് നിൽക്കരുത് എന്നുള്ളത് എനിക്ക് പറയാനുള്ളൂ. ഇപ്പം തന്നെ ഇത് ഫുള്ള് കേട്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും, എന്നെ പോലുള്ള ഒരാൾക്കൊന്നും ഒരു ഡിപ്രഷൻ സ്റ്റേജിലുള്ള ആളെ ഹെൽപ്പ് ചെയ്യാനോ അതിനുള്ളൊരു കഴിവില്ല. അപ്പോൾ അതിലുള്ള ആൾക്കാരുടെ അടുത്തോട്ട് പോകാനുള്ളൊരു മനസ്സ് നമ്മൾ കാണിച്ചാൽ മതി. സ്വയം പോകാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർക്ക്, നമ്മുടെ ഫ്രണ്ട്സിന്, നമ്മളുടെ ബ്രദറിന്, സിസ്റ്ററിന്, അങ്ങനെയുള്ള ആർക്കെങ്കിലുമൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സിംറ്റംസ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ ജസ്റ്റ് അവരോടൊന്ന് സംസാരിക്കുക. എന്നിട്ട് അവരെയും കൊണ്ട് നിങ്ങളവരുടെ കൂടെ ഉണ്ട് എന്നുള്ളൊരു ഉറപ്പിൻ്റെ പുറത്ത് നിങ്ങളവരെ കൊണ്ടുപോകുക. അതാണ് എല്ലാവർക്കും നല്ലത്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, അടിപൊളിയായിട്ടിരിക്കുക. കാണാം.